ബഫർ സോൺ ഉത്തരവ് നൂൽപ്പുഴ പഞ്ചായത്തിനെ സാരമായി ബാധിക്കും. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ 2 വാർഡുകളിൽ ചുരുക്കം ചില പ്രദേശങ്ങൾ മാത്രമാണ് ബഫർ സോണിൽ നിന്ന് ഒഴിവാകുക. ഇതോടെ ഗോത്രവിഭാഗങ്ങളടക്കം കർഷക ജനത ആശങ്കയിലായിരിക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സമീപിക്കുമെന്നും ഇതിനായി സർവകക്ഷിയോഗം ചേരാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി സങ്കേതത്തിന് ചുറ്റും 1 കിലോമീറ്റർ വീതിയിൽ ബഫർ സോൺ നിർബന്ധമാക്കിയ സുപ്രീംകോടതി ഉത്തരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അതിർത്തി പഞ്ചായത്തായ നൂൽപ്പുഴയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിനകത്താണ് 242.97 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള നൂൽപ്പുഴ പഞ്ചായത്ത്. 17 വാർഡുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ 14-15 വാർഡുകളിലെ ചുരുക്കം ചില പ്രദേശങ്ങൾ മാത്രമാണ് ബഫർ സോൺ പരിധിയിൽ നിന്നും ഒഴിവാകുകയുള്ളൂ. ബാക്കി പൂർണ്ണമായും ബഫർ സോൺ ഏരിയയിൽപ്പെടും. ഇത് കാരണം ബഫർ സോൺ മേഖലകളിൽ ഏർപ്പെടുത്തിയ കർശന നിരോധനങ്ങൾ കർഷക ജനതയുടെ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി അടിയന്തര സേരം കമ്മിറ്റിയും തുടർന്ന് സർവകക്ഷിയും വിളിക്കാനുമാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്തിന്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും അതിനകത്ത് ഉൾപ്പെടും. അത് പ്രത്യേകിച്ച് നമ്മുടെ കർഷക ജനത അതിജീവിക്കുന്ന കാർഷിക മേഖല ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് നാളെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരിക്കുകയും സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും അടിയന്തര നടപടി എന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പ്രത്യേകം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെതിരെയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. യോഗത്തിലെ തീരുമാനങ്ങൾ പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്താനുമുള്ള നീക്കത്തിലുമാണ് പഞ്ചായത്ത് ഭരണസമിതി. വയനാട് വിഷൻ ബത്തേരി.